അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. ഊജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകികോകിലം. നിദ്രയും കൈവിട്ട് കുംഭകർണൻ തഥാ വിദ്രുമം അഗ്രജൻ തന്നെ വണങ്ങിനാൽ ഗാഢഗാഢം ഉണർന്ന് ഊഢമോദം നിജപീഠമതിന്മേലിരുത്തി ദശാസ്യനും വൃത്താന്തമെല്ലാം അവരജൻ തന്നോട് ചിത്താനുരാഗേണ കേൾപ്പിച്ചനന്തരം ഉൾത്താരിലുണ്ടായ ഭീതിയോടും അവൻ നക്തഞ്ചരാധീശ്വരനോട് ചൊല്ലിനാൻ. ജീവിച്ച് ഭൂമിയിൽ വാഴുകെന്നതിൽ മമദേവത്വമാശു കിട്ടുന്നത് നല്ലതും ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും തൊൽപ്രാണഹാനിക്കു തന്നെ ധരിക്കതി. രാമൻ ഭവാനെ ക്ഷണം കണ്ടുകിട്ടുകിൽ ഭൂമിയിൽ വാഴുവൻ അയക്കയില്ലെന്നുമേ. ജീവിച്ചിരിക്കയിൽ ആഗ്രഹമുണ്ടെങ്കിൽ സേവിച്ചുകൊള്ളുക രാമനെ നിത്യമായി. രാമൻ മനുഷ്യനല്ല ഏകസ്വരൂപനാം ശ്രീമാൻ മഹാവിഷ്ണു നാരായണൻ പരൻ. സീതയാകുന്നത് ലക്ഷ്മി ഭഗവതി ജാതയായാൾ തവനാശം വരുത്തുവാൻ മോഹേന നാദവേദം കേട്ടു ചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്ക് വരുന്നിത്. മീനങ്ങളെല്ലാം രസത്തിങ്കൽ മോഹിച്ച് താനെ വെളിശം വിഴുങ്ങി മരിക്കുന്നു. അഗ്നിയെ കണ്ട് മോഹിച്ച ശലഭങ്ങൾ മഗ്നമായി മൃത്യുഭവിക്കുന്നിതവണ്ണം ജാനകിയെ കണ്ട് മോഹിക്ക കാരണം പ്രാണവിനാശം ഭവാനും അകപ്പെടും. ഏവർക്കും രാമായണ വിചാരത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസത്തെ രാമായണ വിചാരത്തിൽ നാം കണ്ടത് ശ്രീരാമനോട് ഏറ്റുമുട്ടി പരാജിതനായി ലങ്കയിലേക്ക് മടങ്ങുന്ന ദശാസ്യനെയാണ്. രാവണനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പരാജയം അദ്ദേഹത്തിന് താങ്ങാവുന്നതിന് അപ്പുറവുമായിരുന്നു. കൊട്ടാരത്തിൽ എത്തിയ ശേഷവും രാവണന് മനസ്സ് ശാന്തമായിരുന്നില്ല. അദ്ദേഹം അമാത്യരെ എല്ലാവരെയും വിളിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഒടുവിലൊരു തീരുമാനത്തിലെത്തി അനുജനായ കുംഭകർണനെ വിളിച്ചുണർത്തുക തന്നെ. കുംഭകർണന് 6 മാസമാണ് ഉറക്കത്തിൻ്റെ സമയം. അദ്ദേഹം ഉറക്കത്തിലേക്ക് പ്രവേശിച്ചിട്ട് വെറും 9 നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കുംഭകർണനെ വിളിച്ചുണർത്തുക എന്നുള്ളത് ഏറെ ശ്രമകരമായ ഒരു കാര്യമാണ്. പക്ഷേ കുംഭകർണനെ വിളിച്ച് ഉണർത്താതിരിക്കാൻ ആകില്ല. യുദ്ധത്തിൽ എപ്രകാരമെങ്കിലും ജയിച്ചേ മതിയാകൂ. അതിനാൽ അതിനുള്ള ആജ്ഞ രാവണൻ പുറപ്പെടുവിക്കുന്നു. ഏറെ പ്രയാസപ്പെട്ടിട്ടാണ് രാക്ഷസർ എല്ലാവരും ചെന്ന് കുംഭകർണനെ വിളിച്ച് ഉണർത്തി എടുക്കുന്നത്. വിളിച്ച് ഉണർത്തിയെടുത്ത ഉടനെ തന്നെ ആവശ്യമായ ഭക്ഷണ പാനീയങ്ങൾ എല്ലാം തന്നെ അവർ കുംഭകർണന് നൽകുന്നു. ഭക്ഷണവും പാനീയങ്ങളുമെല്ലാം ആവശ്യത്തിന് ഭക്ഷിച്ച കുംഭകർണൻ ആമോദചിത്തനായി തീരുന്നു. അദ്ദേഹം കാര്യമന്വേഷിക്കുന്നു, എന്തിനാണ് വിളിച്ച് ഉണർത്തിയത് എന്ന്. ഉടനെ അവർ പറയുന്നു, ശ്രീരാമ പക്ഷത്തു നിന്നും വാനര സൈന്യം ഇങ്ങെത്തിയിരിക്കുന്നു എന്നും ഇതാ ലങ്കയെ ആക്രമിച്ച് ഇത്രത്തോളം സാഹചര്യങ്ങൾ സംജാതമായിട്ടുണ്ട് എന്നും പറയുന്നു.
വൈരികളെ എങ്കിൽ ഇപ്പോൾ തന്നെ താൻ വകവരുത്തുന്നതാണ് എന്ന് അറിയിച്ചുകൊണ്ട് കുംഭകർണൻ ഉടനെ തന്നെ പുറപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുംഭകർണൻ്റെ സഹോദരനായ മഹോദരൻ പറഞ്ഞു, യുദ്ധകളത്തിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ആദ്യം ജ്യേഷ്ഠനെ ചെന്ന് കണ്ട്, രാവണനെ ചെന്ന് കണ്ട് വിട ചൊല്ലിയതിന് ശേഷം മാത്രം പോവുക എന്ന് പറഞ്ഞു. അങ്ങനെ ജ്യേഷ്ഠനെ കാണുന്നതിന്, രാവണനെ കാണുന്നതിന് വേണ്ടി കുംഭകർണൻ രാവണ സമീപത്തിലെത്തുന്നു. രാവണൻ തൻ്റെ അനുജനായ കുംഭകർണനെ ഗാഢാലിംഗനം ചെയ്തു. ഇതേവരെ നടന്ന സംഭവങ്ങളെല്ലാം വിശദീകരിച്ചു. രാവണൻ കുംഭകർണനോട് നടന്നതെല്ലാം വിശദീകരിച്ചു. താൻ എങ്ങനെയാണ് ശ്രീരാമചന്ദ്രന് മുൻപിൽ അപമാനിതനായത് എന്നും, എപ്രകാരമാണ് എങ്കിൽ ലങ്കയുടെ അഭിമാനം വീണ്ടെടുക്കാമെന്നും എല്ലാം വിശദീകരിക്കുന്നു. കുംഭകർണൻ എല്ലാം സശ്രദ്ധം കേട്ടു. പക്ഷേ കുംഭകർണന് പറയാനുണ്ടായിരുന്നത് മറ്റൊന്നായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ലങ്കയിൽ നിന്ന് നന്മ പടിയിറങ്ങിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ്. അതിനാൽ ഭാവി അത്ര സുരക്ഷിതമല്ല. അതിന് പ്രധാനപ്പെട്ട കാരണം നല്ല മന്ത്രിമാർ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്. നല്ല അമാത്യർ ഉണ്ടായിരുന്നു എങ്കിൽ രാജാവിനെ നല്ല പാതയിലൂടെ നടത്തുന്നതിനുള്ള ഉപദേശങ്ങൾ നൽകുമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ലങ്കേശന് ലഭിച്ചത് ഹിതം പറയുന്ന അമാത്യരെയാണ്. അവർക്ക് രാജഹിതം മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ നടന്നെടുക്കുന്ന ആപത്തിനെക്കുറിച്ച്, വിപത്തിൻ്റെ കാലച്ചകളെക്കുറിച്ച് ഒരു കാരണവശാലും രാവണനെ കൃത്യമായി ധരിപ്പിച്ചില്ല. അതുകൊണ്ട് തന്നെ ഒരു സർവനാശത്തിൻ്റെ വക്കിലേക്കാണ് ലങ്കാപുരി നടന്ന് നീങ്ങുന്നത് എന്ന് ഏറെ വിഷമത്തോടെ എങ്കിലും കുംഭകർണന് ജ്യേഷ്ഠനോട് പറയാതിരിക്കാൻ ആയില്ല. സത്യം തുറന്നു പറയുന്നവരെ അകറ്റി നിർത്തുന്നത് അത്ര ഭൂഷണമല്ല. സീതാപഹരണം നടത്തിയത് എന്തുകൊണ്ടും ലങ്കയുടെ സർവനാശത്തിന് തന്നെയുള്ള കാരണമായി ഭവിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് രാവണനെ സംബന്ധിച്ചിടത്തോളം സർവനാശം ഉണ്ടാകും എന്നറിഞ്ഞിട്ടും ഇത്തരമൊരു ദുഷ്കൃത്യത്തിന് പ്രേരിതനായി തീർന്നത്? കുംഭകർണൻ പറയുന്നു, അത് പൂർവജന്മ കർമ്മ വാസന കൊണ്ട് തന്നെയാണ്. പൂർവജന്മകർമ്മങ്ങളിൽ നാം ചെയ്ത ചിലതെല്ലാം അടുത്ത ജന്മത്തിലും നമ്മെ പിന്തുടർന്നു വരും. ആ വാസനകൾ ജന്തുവിന്ന് തുടരുന്നു. വാസനാബന്ധം ഇങ്ങോട്ടിൽ വിട്ടുപോകുമ്പോഴും ഏത് വാസനകളാണ് നമ്മെ പിന്തുടരുക എന്ന് നമുക്ക് നിശ്ചയിക്കാനാകില്ല. ഈ ഒരു വാസനാബന്ധം തന്നെയായിരിക്കാം ഒരു പക്ഷേ സീതയിലേക്ക് രാവണനെ എത്തിച്ചതും. ഒരു രാഷ്ട്രത്തിൻ്റെ തന്നെ നാശത്തിലേക്ക് വഴി തെളിയിച്ചതും എന്ന് കുംഭകർണൻ കരുതുന്നു. മറ്റൊരു കാര്യം കൂടി കുംഭകർണൻ പറയുന്നുണ്ട്, മനുഷ്യനല്ല രാമൻ പുരുഷോത്തമൻ, നാനാജഗന്മയൻ നാരായണൻ പരൻ, സീതയാകുന്നത് യോഗമായാദേവി ചേതസിനി ധരിച്ചിടുക. രാമൻ മനുഷ്യനല്ല എന്നും സീത യോഗമായാദേവിയാണ് എന്നും, അല്ലയോ ജ്യേഷ്ഠ, അത് മറക്കാതിരിക്കണം എന്നും പറയുന്നുണ്ട്. ശ്രീരാമ അവതാരത്തിൻ്റെ ലക്ഷ്യം തന്നെ രാവണവധമാണ് എന്നുള്ള കാര്യം കുംഭകർണൻ രാവണനെ ബോധിപ്പിക്കുന്നു. കുംഭകർണൻ്റെ ഉപദേശം പക്ഷേ രാവണനെ സംബന്ധിച്ചിടത്തോളം അത്ര സ്വീകാര്യമായിരുന്നില്ല. മറ്റേതൊരു ഉപദേശത്തെയും കാണുന്നത് പോലെ തന്നെ കുംഭകർണൻ്റെ ഉപദേശത്തോടും കോപമാണ്, ക്രോധമാണ് രാവണനിൽ ഉണ്ടാകുന്നത്. എങ്കിലും
രാവണൻ മറുത്തൊന്നും പറഞ്ഞില്ല. രാവണൻ കുംഭകർണനോട് പറഞ്ഞു, നീ ചെന്ന് രാമാദികളെ വധിച്ചു വരിക, രാമാദികളെ വധിച്ച് നീ തിരികെ വരിക എന്ന് ആശീർവദിച്ച് വിട്ടു. കുംഭകർണനും മറ്റൊന്നും പറയാൻ ഉണ്ടായിരുന്നില്ല. കുംഭകർണൻ നേരെ യുദ്ധരംഗത്തേക്ക് നടന്നു. കുംഭകർണൻ ചെല്ലുമ്പോൾ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും വാനര സൈന്യവും വിഭീഷണനും എല്ലാം ഉണ്ടായിരുന്നു. കുംഭകർണൻ്റെ വരവ് കണ്ട് വിഭീഷണൻ പറഞ്ഞു, എൻ്റെ സഹോദരനായ കുംഭകർണനാണ്, രാവണ സഹോദരനുമാണ് ഈ കുംഭകർണൻ, അവനാണ് വരുന്നത് എന്ന് പറഞ്ഞു. കുംഭകർണൻ നടന്ന് അടുക്കുന്നത് കണ്ട ഉടൻ തന്നെ വിഭീഷണൻ കുംഭകർണന് സമീപം ചെല്ലുകയും ജ്യേഷ്ഠനായ കുംഭകർണൻ്റെ പാദം തൊട്ട് നെറുകയിൽ വയ്ക്കുകയും ചെയ്യുന്നു. ആ പാദ നമസ്കാരം നടത്തി വിഭീഷണനെ കുംഭകർണൻ ആശീർവദിക്കുന്നു. പിന്നീട് കുംഭകർണൻ മർക്കട വീരന്മാരോട് ഏറ്റുമുട്ടുകയാണ് ചെയ്യുന്നത്. സുഗ്രീവൻ പോലും കുംഭകർണൻ്റെ ഏറ്റുമുട്ടലിൽ നിലംപരിശാവുന്നു. സുഗ്രീവൻ തറപറ്റുന്നു. പക്ഷേ വീണ്ടും സുഗ്രീവൻ തൻ്റെ ഊർജം വീണ്ടെടുത്തുകൊണ്ട് തന്നെ കുംഭകർണന് നേരെ ആക്രമണം ഉത്സുകനായി മുന്നേറുന്നു. അപ്പോൾ കുംഭകർണൻ ശ്രീരാമചന്ദ്രന് നേരെ തിരിയുന്നു. രാമചന്ദ്രൻ തൻ്റെ അസ്ത്രം അയക്കുകയും കുംഭകർണൻ്റെ ഇടതുകരം ഭേദിച്ച് താഴെയിടുകയും ചെയ്യുകയാണ്. തൻ്റെ ഇടതുകരവും ശൂലവും താഴെ വീണ് കുംഭകർണൻ വലതുകൈ കൊണ്ട് ആക്രമിക്കാൻ ഒരുങ്ങുമ്പോൾ ആ വലതുകൈകളും എഴുതി വീഴ്ത്തുന്നു. ഉടൻ തന്നെ മറ്റൊരസ്ത്രത്താൽ കുംഭകർണൻ്റെ ശിരസും കാലുകളും മുറിച്ച് താഴെയിടുന്നു. ശിരസ് ചെന്ന് വീഴുന്നത് അങ്ങ് ലങ്കാപുരിയിലാണ്. ലങ്കാപുരിക്കകത്തെ കുംഭകർണൻ്റെ ശിരസ് പതിക്കുന്നു. ഉടൽ ചെന്ന് കടലിലും പതിക്കുന്ന കാഴ്ച നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയുന്നു. കുംഭകർണൻ്റെ വധത്തിന് ശേഷം രാവണൻ കൂടുതൽ കൂടുതൽ ഭീതിതനായി തീരുകയാണ്. ഇനി തനിക്ക് ഒപ്പമുള്ള മറ്റ് ഭീകരരായ രാക്ഷസേശ്വരന്മാരെ രാവണൻ പറഞ്ഞുവിടുകയാണ്. അവരെ തൃശിരസ്, അതികായൻ, ദേവാന്തകൻ, നരാന്തകൻ, മഹോദരൻ, മഹാപാർശ്വൻ, മത്തൻ, ഉന്മത്തൻ തുടങ്ങി എല്ലാവരും യുദ്ധകളത്തിലേക്ക് ഓരോരുത്തരായി ഇറങ്ങി വരുന്നു. പക്ഷേ അവരുടെയും ഗതി മറ്റൊന്നായിരുന്നില്ല. അവർ വാനര സൈന്യത്തോട് ഏറ്റുമുട്ടുകയും ഏവരും കാലപുരിക്ക് യാത്രയാവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. രാവണനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ആശ്രയങ്ങളെല്ലാം അറ്റുപോവുകയാണ്. എല്ലാ ആശ്രയവും അറ്റുപോകുന്ന രാവണൻ ദൈവത്തെ വിളിച്ചു പോകുന്നു. ഒരു നിസ്സഹായന്ത നിലവിളി രാവണനിൽ നിന്ന് അപ്പോൾ ഉയരുന്നത് നമുക്ക് കേൾക്കാമായിരുന്നു. രാവണൻ്റെ സ്വന്തം പിതാവിൻ്റെ നിസ്സഹായാവസ്ഥ കണ്ട് ഉടൻ തന്നെ ഇന്ദ്രജിത്ത് ഇറങ്ങി വരികയാണ് ചെയ്യുന്നത്. ഇന്ദ്രജിത്ത് യുദ്ധക്കളത്തിലേക്ക് വരികയും ശക്തനായ ഇന്ദ്രജിത്ത് ഒരുപാട് നാശനഷ്ടങ്ങൾ ആ യുദ്ധക്കളത്തിൽ വാരി വിതറുകയും ചെയ്യുന്നു. ശ്രീരാമലക്ഷ്മണന്മാർ ഇന്ദ്രജിത്തിനോട് ഏറ്റുമുട്ടിയ ഒട്ടേറെ പേർ നിലം പതിക്കുന്നു. അനേകം വാനരന്മാർക്കൊപ്പം ശ്രീരാമലക്ഷ്മണന്മാരും മോഹാലസ്യപ്പെട്ട് വീണു പോകുന്ന കാഴ്ച നമുക്ക് കണ്ടെത്താൻ പറ്റുന്നു. ഉടൻ തന്നെ വിഭീഷണനും ഹനുമാനും ജാംബവാനും കൂടിയാലോചന നടത്തി. സാഹചര്യം പ്രതികൂലമായി തീരുകയാണ്.
ഇന്ദ്രജിത്തിനോട് എതിർത്തു നിൽക്കാൻ വയ്യാത്ത സാഹചര്യം വരുന്നു. ശ്രീരാമചന്ദ്രനും ലക്ഷ്മണകുമാരനും വരെ മോഹാലസ്യപ്പെട്ട് വീണുപോയിരിക്കുന്നു. ഇനി എന്തു ചെയ്യാം? അപ്പോഴാണ് ജാംബവാൻ ഒരു ഉപായം പറയുന്നത്. മാരുതി, ഹനുമാൻ, നീ ഹിമാലയത്തിലുള്ള കൈലാസ പർവ്വതത്തിലേക്ക് ചെല്ലുക. അവിടെ രണ്ട് കൊടുമുടികൾക്ക് ഇടയിൽ ഔഷധ സസ്യങ്ങൾ വിശല്യകരണി, സന്ധാനകരണി, വിഭീഷണനും ഹനുമാനും ജാംബവാനും ചേർന്ന് കൂടിയാലോചനകൾ നടത്തുന്നു. എപ്രകാരമാണ് ഈ യുദ്ധത്തിൽ വിജയിക്കാനാവുക? എപ്രകാരമാണ് ശ്രീരാമചന്ദ്രനെയും ലക്ഷ്മണകുമാരനെയും മോഹാലസ്യത്തിൽ നിന്ന് ഉണർത്തിയെടുക്കാൻ കഴിയുക? വീണുപോയ അസംഖ്യം വാനരന്മാരുണ്ട്. അവരെയും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണം. അതിനിനി എന്ത് മാർഗം എന്നാലോചിച്ചപ്പോഴാണ് ജാംബവാൻ പറയുന്നത്, അങ്ങകലെ ഹിമാലയത്തിൽ കൈലാസത്തിലുള്ള രണ്ട് ശൃംഗങ്ങൾക്ക് ഇടയിൽ വിശല്യകരണി, സന്താനകരണി, സുവർണകരണി, മൃതസഞ്ജീവനി എന്നീ ഔഷധങ്ങൾ ഉണ്ട്. മാരുതി, നിനക്ക് അവ ചെന്ന് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ നമുക്കിവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാം എന്ന് പറഞ്ഞു. മാരുതി സദാ സന്നദ്ധനായിരുന്നു. ശ്രീരാമസേവകനായ ആ ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഒന്നും അസാധ്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മാരുതി ഉടൻ തന്നെ കൈലാസം ലക്ഷ്യമാക്കി കുതിക്കുകയാണ് ചെയ്യുന്നത്. ഈ വാർത്ത രാവണനും അറിയാതിരുന്നില്ല. കൈലാസത്തിലേക്ക് മാരുതി പോയിരിക്കുന്നു. അവിടെ നിന്ന് ഔഷധ സസ്യങ്ങളുമായി തിരികെ ഇവിടെ എത്തും. അതോടെ രണഭൂമിയിൽ വീണ് പോയ വാനരന്മാരും രാഘവനും ലക്ഷ്മണനും എല്ലാം ഉയർത്തെഴുന്നേൽക്കും. തൻ്റെ പക്ഷത്തുള്ള മുറിവേറ്റ് വീണവരും മരിച്ചവരെ എല്ലാവരെയും കടലിലേക്ക് എറിഞ്ഞ് കളയുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അവരെ ഇനി തനിക്ക് പുനരുജ്ജീവിപ്പിക്കാൻ കഴിയുകയില്ല എന്ന് രാവണൻ അറിയാമായിരുന്നു. അതുകൊണ്ട് ഹനുമാനെ തടയേണ്ടത് എത്രയും അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കിയ രാവണൻ തൻ്റെ മാതുലനായ കാലനേമിയെ വിളിക്കുന്നു. കാലനേമിയോട് പറയുന്നു, എപ്രകാരമെങ്കിലും ഹനുമാൻ്റെ മാർഗത്തെ തടയണം എന്ന്. കാലനേമി പറഞ്ഞു, അരുത്, ഇനിയും സാഹസത്തിന് മുതിരരുത്. ജീവിതത്തിൽ നന്മ അല്പമെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ സീതയെ തിരികെ കൊടുക്കുക എന്ന്. പക്ഷേ അവിടെയും രാവണൻ്റെ മനസ്സിന് മാറ്റമുണ്ടാക്കാൻ കാലനേമിക്കും കഴിഞ്ഞില്ല. രാവണൻ തൻ്റെ വാളമുങ്ങി കാലനേമിക്ക് നേരെ ചെല്ലുന്നു. കാലനേമി ഒടുവിൽ രാവണനെ അനുസരിക്കുന്നതിന് തയ്യാറാവുകയും ഹനുമാൻ്റെ മാർഗം മുടക്കുന്നതിന് ഒരുങ്ങുകയും ചെയ്യുന്നു. ഏവർക്കും നമസ്കാരം.